ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്ക് അക്ഷരമുറ്റം ക്വിസ്. ബുധനാഴ്ച നടക്കാൻ പോകുന്ന അക്ഷരമുറ്റം ക്വിസിൽ പങ്കെടുക്കാൻ പോകുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും വിജയാശംസകൾ. 2024 നടന്ന പുരുഷ T20 ലോകകപ്പിൽ ഇന്ത്യ ഏത് രാജ്യത്തെ പരാജയപ്പെടുത്തിയാണ് കിരീടം നേടിയത്? ഉത്തരം സൗത്ത് ആഫ്രിക്ക. പെഗാസസ് എന്ന ചാര സോഫ്റ്റ്വെയർ ഏത് രാജ്യത്തിന്റേതാണ്? ഉത്തരം ഇസ്രായേലിന്റെ ചാര സോഫ്റ്റ്വെയർ ആണ് പെഗാസസ്. യുണൈറ്റഡ് നേഷൻസ് എൻവിറോൾമെന്റ് പ്രോഗ്രാമിന്റെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം കെനിയയിലെ നൈറോബിയിലാണ് യുണൈറ്റഡ് നേഷൻ എൻവിറോൾമെന്റ് പ്രോഗ്രാമിന്റെ ആസ്ഥാനം. ഇന്ത്യൻ സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജിയായിരുന്ന ഫാത്തിമ ബീവിയുടെ ജന്മസ്ഥലം എവിടെയായിരുന്നു? ഉത്തരം പത്തനംതിട്ട ജില്ലയിലാണ് ഫാത്തിമ ബീവിയുടെ ജന്മസ്ഥലം. കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ശ്രീനാരായണ ഗുരുവിന്റെ സമാധി സ്ഥലം എവിടെയാണ്? ഉത്തരം ശിവഗിരിയാണ് ശ്രീനാരായണ ഗുരുവിന്റെ സമാധി സ്ഥലം. ലാസ്റ്റ് സപ്പർ എന്ന ചിത്രം വരച്ചത് ആരാണ്? ഉത്തരം ലിയനാർഡോ ഡാവിഞ്ചി വരച്ച ചിത്രമാണ് ലാസ്റ്റ് സപ്പർ. ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ മുഖപത്രം ഏതായിരുന്നു? ഉത്തരം ന്യൂ ഇന്ത്യയാണ് ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ മുഖപത്രം. സംവാദ കൗമുദി എന്ന വാരിക ആരംഭിച്ചത് ആരാണ്? ഉത്തരം രാജാറാം മോഹൻ റോയിയാണ് സംവാദ കൗമുദി എന്ന വാരിക ആരംഭിച്ചത്. ശ്രീനാരായണ ഗുരു ജനിച്ചത് എന്നാണ്? ഉത്തരം 1856 ശ്രീനാരായണ ഗുരു ജനിച്ചത്. നിലവിലെ കേരള സാംസ്കാരിക വകുപ്പ് മന്ത്രി ആരാണ്? ഉത്തരം സജി ചെറിയാൻ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്വർണമുണ്ടെന്ന് കരുതപ്പെടുന്ന ഒരു ക്ഷേത്രം കേരളത്തിലുണ്ട്, ഏതാണത്? ഉത്തരം ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം. ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ പ്രതിമ സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ്? ഉത്തരം തലശ്ശേരിയിലാണ് ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ പ്രതിമ സ്ഥാപിക്കപ്പെട്ടത്. രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെ പുതിയ പേര് എന്താണ്? ഉത്തരം ദർബാർ ഹാളിന്റെ പുതിയ പേര് ഗണതന്ത്ര മണ്ഡപം എന്നാണ് രാജാറാം മോഹൻ റോയ് സമ്പാദ കൗമുദി എന്ന വാരിക ആരംഭിച്ചത്. ഉത്തരം 1821 December 4. മന്ത്രി പി പ്രസാദ് കേരളത്തിലെ ഏത് വിഭാഗമാണ് നിലവിൽ കൈകാര്യം ചെയ്യുന്നത്? ഉത്തരം കേരളത്തിലെ നിലവിലെ കൃഷിവകുപ്പ് മന്ത്രിയാണ് പി പ്രസാദ്. സംസ്ഥാന സർക്കാരിന്റെ മികച്ച നഴ്സിനുള്ള സിസ്റ്റർ ലിനി പുതുശ്ശേരി പുരസ്കാരം 2024 ലഭിച്ചത് ആർക്കാണ്? ഉത്തരം സിസ്റ്റർ ഗീത സുരേഷ് ബാബു. ഏത് രാജ്യത്തു നിന്നുമാണ് ഇന്ത്യ റാഫേൽ യുദ്ധവിമാനങ്ങൾ ഇറക്കുമതി ചെയ്തത്? ഉത്തരം ഫ്രാൻസിൽ നിന്നാണ് ഇന്ത്യ റാഫേൽ യുദ്ധവിമാനങ്ങൾ ഇറക്കുമതി ചെയ്തത്. സുലഭ സമാചാർ ഇന്ത്യയിലെ ഏത് ഭാഷയിലെ പത്രമായിരുന്നു? ഉത്തരം ബംഗാൾ ഭാഷയിലെ പത്രമായിരുന്നു സുലഭ സമാചാർ. സർവീസ് ചട്ടങ്ങളിൽ ഭിന്നശേഷിക്കാർ എന്ന വാക്കു മാത്രമേ ഉപയോഗിക്കാവൂ എന്ന ഉത്തരവ് പുറത്തിറക്കിയത് ഏത് സംസ്ഥാനമാണ്? ഉത്തരം കേരളം. സംസ്ഥാന നിയമസഭയിൽ മത്സരിക്കാൻ വേണ്ട കുറഞ്ഞ പ്രായം എത്രയാണ്? ഉത്തരം 25 വയസ്സ് കഴിഞ്ഞാലാണ് സംസ്ഥാന നിയമസഭയിലേക്ക് മത്സരിക്കാൻ കഴിയൂ. നിലവിലെ കേരള കായിക വകുപ്പ് മന്ത്രി ആരാണ്? ഉത്തരം വി അബ്ദുറഹ്മാൻ നിലവിലെ കേരള കായിക വകുപ്പ് മന്ത്രിയാണ്. ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധനെന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം ജി ശങ്കരകുറുപ്പാണ് ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധനെന്ന് വിശേഷിപ്പിച്ചത്. അന്താരാഷ്ട്ര ശ്രീനാരായണ ഗുരു പഠന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം നവി മുംബൈയിലാണ് അന്താരാഷ്ട്ര ശ്രീനാരായണ ഗുരു പഠന കേന്ദ്രം. ഈ വർഷം പേരുമാറ്റിയ കേരളത്തിലെ രണ്ട് റെയിൽവേ സ്റ്റേഷനുകളായ കൊച്ചുവേളി, നേമം എന്നീ സ്റ്റേഷനുകൾ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം തിരുവനന്തപുരം ജില്ല. മുതുമലൈ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തരം തമിഴ്നാട്ടിലാണ് മുതുമലൈ വന്യജീവി സങ്കേതം.
കേരളത്തിലെ നിലവിലെ ജലവിഭവ മന്ത്രി ആരാണ്? ഉത്തരം റോഷി അഗസ്റ്റിൻ ആണ് കേരളത്തിലെ നിലവിലെ ജലവിഭവ മന്ത്രി. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് ഏതാണ്? ഉത്തരം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക്. SNDP യുടെ നിലവിലെ മുഖപത്രത്തിന്റെ പേരെന്താണ്? ഉത്തരം യോഗനാഥമാണ് SNDP യുടെ നിലവിലെ മുഖപത്രം. വയനാട് ദുരന്തത്തിലെ സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനത്തെക്കുറിച്ച് ഉറ്റവർ എന്ന കവിത എഴുതിയത് ആരാണ്? ഉത്തരം പ്രഭാവർമ്മയാണ് ഉറ്റവർ എന്ന കവിത എഴുതിയത്. ഇന്ത്യൻ ഭരണഘടനയിൽ ആകെ എത്ര ആർട്ടിക്കിൾ ഉണ്ട്? ഉത്തരം ഇന്ത്യൻ ഭരണഘടനയിൽ ആകെ 448 ആർട്ടിക്കിൾ ഉണ്ട്. 70th ദേശീയ ചലച്ചിത്ര അവാർഡിലെ മികച്ച നടി ആരാണ്? ഉത്തരം നിത്യ മേനോൻ, മാനസി പരേഖ്. 70th ദേശീയ ചലച്ചിത്ര അവാർഡിലെ മികച്ച നടൻ ആരാണ്? ഉത്തരം ഋഷഭ് ഷെട്ടിയാണ് 70th ദേശീയ ചലച്ചിത്ര അവാർഡിലെ മികച്ച നടൻ. വിവേകോദയം മാസികയുടെ സ്ഥാപകൻ ആരാണ്? ഉത്തരം കുമാരനാശാനാണ് വിവേകോദയം മാസികയുടെ സ്ഥാപകൻ. ഇന്ത്യയിൽ പോക്സോ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? ഉത്തരം 2012 ഇന്ത്യയിൽ പോക്സോ നിയമം നിലവിൽ വന്നത്. ഓസോണിന്റെ അളവ് കണക്കാക്കാൻ ഉപയോഗിക്കുന്ന ഏകകത്തിന്റെ പേരെന്താണ്? ഉത്തരം ഡോപ്സൺ യൂണിറ്റ്. ഇന്ത്യയിൽ GI ടാഗ് ലഭിച്ച ആദ്യ ഉൽപ്പന്നം ഏതാണ്? ഉത്തരം ഡാർജിലിംഗ് ടീ ആണ് ഇന്ത്യയിൽ GI ടാഗ് ലഭിച്ച ആദ്യ ഉൽപ്പന്നം. കേരളത്തിൽ GI ടാഗ് ലഭിച്ച ആദ്യ ഉൽപ്പന്നം ഏതാണ്? ഉത്തരം ആറന്മുള കണ്ണാടിയാണ് കേരളത്തിൽ GI ടാഗ് ലഭിച്ച ആദ്യ ഉൽപ്പന്നം. ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? ഉത്തരം ശ്രീനാരായണ ഗുരു. ഏഷ്യയിലെ ഏറ്റവും വലിയ സ്ത്രീ കൂട്ടായ്മയായ കുടുംബശ്രീ പദ്ധതി നിലവിൽ വന്നത് എന്നാണ്? ഉത്തരം 1998 May 17 കുടുംബശ്രീ പദ്ധതി നിലവിൽ വന്നത്. വാഴക്കുല എന്ന പ്രശസ്ത കവിതയുടെ രചയിതാവ് ആരാണ്? ഉത്തരം ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ കവിതയാണ് വാഴക്കുല. കോഴിക്കോട് സാഹിത്യ നഗര ദിനം ആഘോഷിക്കുന്നത് എന്നാണ്? ഉത്തരം June 23 കോഴിക്കോട് സാഹിത്യ നഗര ദിനം ആഘോഷിക്കുന്നത്. കേരളത്തിലെ ആദ്യ KSRTC ഡ്രൈവിംഗ് സ്കൂൾ ആരംഭിച്ചത് എവിടെയാണ്? ഉത്തരം തിരുവനന്തപുരത്താണ് കേരളത്തിലെ ആദ്യ KSRTC ഡ്രൈവിംഗ് സ്കൂൾ ആരംഭിച്ചത്. പാതി വഴിയിൽ പഠനം മുടങ്ങിപ്പോയ കുട്ടികളെ കണ്ടെത്തി സ്കൂളിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന കേരള പോലീസിന്റെ പദ്ധതിയുടെ പേരെന്താണ്? ഉത്തരം ഹോപ്പ് എന്നാണ് പദ്ധതിയുടെ പേര്. ലോക ലഹരി വിരുദ്ധ ദിനം എന്നാണ്? ഉത്തരം June 26 ലോക ലഹരി വിരുദ്ധ ദിനം. വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യ കപ്പൽ ഏതാണ്? ഉത്തരം ഷെൻഹുവ 15 വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യ കപ്പൽ. ഇന്നത്തെ ബോണസ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിൽ ആദ്യമായി COVID-19 റിപ്പോർട്ട് ചെയ്ത ജില്ല ഏതാണ്? ഉത്തരങ്ങൾ അറിയാവുന്നവർ വേഗം തന്നെ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്.